നമസ്കാരം, പി സി ബി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബിനേഷ്. പ്രധാന വാർത്തകൾ. പടിഞ്ഞാറെ കൊടുമുടിയിൽ ഗ്രാമീണ പാത നിർമ്മാണം കുട്ടികൾ ഏറ്റെടുത്തു. മില്ലുംപടി കുന്നുംപുറം പാത യാഥാർത്ഥ്യമാക്കാൻ ശ്രമദാനം. മുതുതല പരുതൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകളിൽ എക്സൈസ് സംഘം പരിശോധന നടത്തി. വാഷും വാറ്റുപകരണങ്ങളും വിദേശ മദ്യവും പിടികൂടി. തൃത്താല ബ്ലോക്ക് പരിധിയിലുള്ള ഹൈസ്കൂൾ പിയർ ഗ്രൂപ്പ് ലീഡർമാർക്ക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പതിനായിരങ്ങളുടെ പ്രവാഹത്തോടെ 41 ദിവസം നീണ്ടുനിന്ന മാട്ടായ ഉറൂസ് സമാപിച്ചു. പൊതുസമ്മേളനവും ഭക്ഷണ വിതരണവും നടന്നു. വാർത്തകൾ വിശദമായി. പടിഞ്ഞാറെ കൊടുമുടിയിൽ ഗ്രാമീണ പാത നന്നാക്കാൻ NSS വളണ്ടിയർമാർ ശ്രമദാനം തുടങ്ങി. മില്ലുംപടി കുന്നുംപുറം ഗ്രാമീണ നിരത്താണ് കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ സഞ്ചാരയോഗ്യമാക്കുന്നത്. 50 കുട്ടികളാണ് ശ്രമദാനവുമായി രംഗത്തുള്ളത്. കൊടുമുണ്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് നടക്കുന്നത് പടിഞ്ഞാറെ കൊടുമുണ്ട സ്കൂളിലാണ്. പടിഞ്ഞാറെ കൊടുമുണ്ടയിലെ മില്ലുംപടിയിൽ നിന്നും കുന്നുംപുറം ഭാഗത്തേക്ക് പാത നിർമ്മിക്കുക എന്നതാണ് ക്യാമ്പ് ഏറ്റെടുത്തിരിക്കുന്ന പ്രധാന പ്രവൃത്തി. നിലവിലുള്ള ഇടവഴി വൃത്തിയാക്കി ഇരുവശങ്ങളിലെയും വീതി കൂട്ടി ഗതാഗതയോഗ്യമായ വഴി നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. യൂണിറ്റിലെ 50 വിദ്യാർത്ഥികളാണ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 2 ദിവസമായി റോഡിന്റെ പ്രവൃത്തി നടക്കുന്നു. ഇനി 2 ദിവസത്തെയും കൂടി പ്രവൃത്തിയിലൂടെ റോഡ് ഗതാഗതയോഗ്യമാക്കാമെന്ന് NSS യൂണിറ്റ് ലീഡർ രോഹിണി പറഞ്ഞു. ക്യാമ്പിന്റെ 2 ദിവസത്തെ ഞങ്ങൾ 8 മണി 9 മണി ആകുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇവിടെ റോഡ് നിർമ്മാണത്തിന് എത്തി. കുന്നുംപാറ മില്ല് റോഡാണിത്. ഇവിടെ ഇതൊരു മതിലായിരുന്നു. ഈ മതിൽ ഞങ്ങൾ പൊളിച്ചിട്ട് കല്ലൊക്കെ ആദ്യം എടുത്ത് പിന്നെ അതിൻ്റെ മണ്ണെടുത്ത് അങ്ങനെ മണ്ണ് നിരത്തിയിട്ട് ഞങ്ങളൊരു പകുതിയോളം സ്ഥലം ഇന്നലെ വൃത്തിയാക്കി. ഒരു 12 മണിയുടെ കൂടി ഞങ്ങൾ തിരിച്ചുപോയി. പിന്നെ ഞങ്ങളുടെ കുളി അതുപോലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ഞങ്ങൾക്ക് ചെമ്പ്ര സ്കൂളിലെ മുനീർ സാറിൻ്റെ വക ഒരു മാജിക്കിൻ്റെ കുറിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ സാർ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 2 യോഗയുടെ മദൻ സാർ വന്നിട്ട് യോഗയായിരുന്നു. അതൊരു 10 യോഗ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്തു. നല്ലൊരു യോഗ ക്ലാസ് ആയിരുന്നു. ക്യാമ്പ് നടത്തുന്ന ശ്രമദാനത്തിൽ കുട്ടികളോടൊപ്പം സ്കൂളിലെ അധ്യാപകരും പ്രദേശവാസികളും സഹായത്തിനുണ്ട്. 24 തുടങ്ങി 30 വരെ കുട്ടികൾ ക്യാമ്പിലും പരിസരത്തെ മില്ലുംപടി കുന്നുംപുറം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് തന്നെ താമസിച്ച് അവരുടെ വ്യക്തിത്വ വികാസത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോടൊപ്പം നാടിൻ്റെ വികസനത്തിനു കൂടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. വളരെ ഊർജ്ജസ്വലമായി ഇട്ടുള്ള ക്ലാസ്സുകളും പഠന പ്രവർത്തനങ്ങളും പാഠ്യേതര പരിപാടികളുമാണ് ക്യാമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുതുതല പരുതൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകളിൽ എക്സൈസ് അധികൃതർ നടത്തിയ റെയ്ഡിൽ 432 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും പിടികൂടി. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന നടത്തിയതിന് ഒരാൾക്കെതിരെ കേസെടുത്തു. പട്ടാമ്പി എക്സൈസ് സംഘമാണ് വ്യാപക പരിശോധന നടത്തിയത്. ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഓഫീസും പട്ടാമ്പി എക്സൈസ് റേഞ്ച് ഓഫീസും സംയോജിച്ച് മുതുതല പരുതൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 432 ലിറ്റർ വാഷും 1.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ചെമ്പ്ര ഭാഗത്തുനിന്നും ചാരായം മാറ്റാൻ പാകപ്പെടുത്തിയ വാഷും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിൽപ്പന നടത്തിയതിന് പെരുമുടിയൂർ തറയിൽ അരിത്തൊടിപ്പറമ്പിൽ ജോർജിനെതിരെ കേസെടുത്തിട്ടുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ്, പ്രിവെൻറ്റീവ് ഓഫീസർമാരായ KJ ഓസ്റ്റിൻ, KVasanthakumar, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സദാനന്ദ കമ്മത്ത്, ഡ്രൈവർ KK ഷാജി എന്നിവരുടെ സംഘമാണ് റെയ്ഡ് നടത്തിയത്. ഈ ക്രിസ്തുമസ് പുതുവത്സര റെയ്ഡിൻ്റെ ഭാഗമായി തിരുവേഗപ്പുറ, പരുതൂർ, മുതുതല തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻ റെയ്ഡാണ് ഞങ്ങൾ നടത്തിയത്. ഈ റെയ്ഡിൻ്റെ ഭാഗമായി 432 ലിറ്റർ കോട കണ്ടെത്തുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ തരത്തിലുള്ള വാറ്റുപകരണങ്ങളും അതിൻ്റെ സ്റ്റൗ ഉൾപ്പെടെയുള്ള എല്ലാ വാറ്റുപകരണങ്ങളുടെ ചേർന്നാണ് കിട്ടിയിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിറ്റ പെരുമുടിയൂർ തറയിൽ അരുത്തൊടിപ്പറമ്പിൽ വീട്ടിൽ ജോർജിനെ IMFL വിറ്റ കുറ്റത്തിന് അയാൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. പ്രതി ഓടിപ്പോയി. പ്രതിക്കെതിരെ ശക്തമായ തിരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായി കുലുക്കല്ലൂരിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു. കമ്മുകുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സംയോജിത നീർത്തട പരിപാലന പരിപാടിയുടെ ഭാഗമായി ആട് പശു വളർത്തലിന്റെ ഭാഗമായുള്ള വ്യക്തിഗത ആനുകൂല്യ വിതരണം കുലുക്കല്ലൂർ EMS മീറ്റിംഗ് ഹാളിൽ വെച്ച് നടന്നു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുകുട്ടി എടത്തോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വ്യക്തിഗത ഗുണഭോക്താക്കളെയും അതോടൊപ്പം തന്നെ മണ്ണ് സംരക്ഷണവും ജലസംരക്ഷണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറെ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ മാർച്ചോടുകൂടി ഈ സ്കീം നിൽക്കുമെന്നാണ് കേൾക്കുന്നത്, വേറെ പണ്ട് നിൽക്കും എന്നും കേൾക്കുന്നത്. എന്തായാലും കുറച്ച് വൈകി കാലതാമസങ്ങൾ ഉണ്ടായി. പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളൊക്കെ ആട് കോഴികളൊക്കെ ആട് പശുവൊക്കെ വാങ്ങിയിട്ട് അതിനെ വളർത്തി തുടങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്കെന്ന് വെച്ചാൽ ഫണ്ട് തരാൻ കാലതാമസം ഉണ്ടായെങ്കിലും നന്നായിട്ട് തന്നെ ഈ മൃഗങ്ങളെ പരിപാലിച്ച് മുമ്പോട്ട് പോകണം. പലപ്പോഴും സർക്കാരിന്റെ പരിപാടിയാവുമ്പോൾ അത് വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കാറില്ല പലരും. നമ്മൾ നേരിട്ട് കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം പലപ്പോഴും സർക്കാരിൻ്റെതാവുമ്പോൾ നമ്മൾ നാട്ടിൽ കുറഞ്ഞവരാണ്. അത് ഒരിക്കലും ഉണ്ടാവാൻ, നിങ്ങളെ കൂടി ഒരു പങ്ക് വഹിച്ചുകൊണ്ടാണ് നമുക്ക് അർഹതപ്പെട്ട പണമാണ് ഇവിടെ നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങളുടെ കുടുംബത്തിന് കൈത്താങ്ങായിട്ട് പശു ആളുവളർത്തൽ വേണ്ടി അനുവദിച്ചത്. വി ഇ ഒ ജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീന ഹസൻകുട്ടി, ലത, ശകുന്തള തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്തല ബ്ലോക്ക് പരിധിയിലുള്ള പിയർ ഗ്രൂപ്പ് ലീഡർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ കിഷോരി സ്വസ്ത് കാര്യക്രമത്തിന്റെ ഭാഗമായി തൃത്താല ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന മുഴുവൻ ഹൈസ്കൂളിലെ പിയർ ഗ്രൂപ്പ് ലീഡർമാർക്കുള്ള ബോധവൽക്കരണ ക്ലാസിന്റെ ബ്ലോക്ക് തല ഉദ്ഘാടനം തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരവികസന ഹാളിൽ വെച്ച് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് ക്ലാസ് നയിച്ചു. സ്വാഭാവികമായി നമ്മുടെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിനകത്ത് ഒരു ചോരത്തളപ്പിന്റെ കാലഘട്ടം എന്നൊക്കെ പറയും. ചെറുപ്പത്തിന്റെ എല്ലാ എടുത്തുചാട്ടവും ഉണ്ടാകുന്ന ഒരു കാലമാണ് ടീനേജിന്റെ തുടക്കം. ആണല്ലോ, ആ എല്ലാ എടുത്തുചാട്ടവും ഉള്ള കാലത്ത് പുതിയ കുറെ അറിവുകൾ കൂടി നമുക്ക് സമ്പാദിക്കേണ്ടത്. ആ അറിവുകളാണ് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഭാവിയിലുള്ള യാത്രയ്ക്ക് നമുക്ക് ഏറെ ഉപകാരപ്രദമായിട്ട് മാറുന്നത്. സമസ്ത വിഷയങ്ങളുണ്ട്, നമ്മൾ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആരോഗ്യ മേഖലയിൽ ഇവിടെ സ്വാതന്ത്ര്യപ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ, ആ ദുരിതങ്ങളുടെ ഏറ്റവും വലിയ കാരണം കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ സമൂഹത്തിന് ആവശ്യമുള്ള രൂപത്തിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ, ആരോഗ്യ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിക്കാത്തത് കൊണ്ടാണ്. ചാലിശ്ശേരി സി എച്ച് സി സൂപ്രണ്ട് ഡോക്ടർ സുഷമ അധ്യക്ഷത വഹിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ എം കെ അഹമ്മദ് കോയ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കമ്മുണ്ണി എന്നിവർ പങ്കെടുത്തു. 6 ദിവസങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. കൊപ്പം ജെ സി എ ചാപ്റ്റർ സാരഥികൾ സ്ഥാനമേറ്റു. മുനീർ, അഷ്റഫ്, രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ഞായറാഴ്ച രാത്രി നടന്ന ചടങ്ങിൽ സ്ഥാനമേറ്റത്. കൊപ്പം ജെ സി എ 2015 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്നു മുതൽ ഇന്നു വരെയുള്ള കാലയളവിൽ കൊപ്പം ജെ സി എയിലെ മെമ്പർമാർക്ക് അവരുടെ വ്യക്തിത്വ വികസനത്തിനും ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ഇത്രയും കാലം മുന്നോട്ട് പോയി. കഴിഞ്ഞ 2 വർഷം കഴിവിൻ്റെ പരമാവധി നമ്മുടെ മെമ്പർമാർക്ക് വേണ്ട വിധത്തിലുള്ള പരിശീലന ക്ലാസുകളും ചാരിറ്റി പ്രവർത്തനങ്ങളിലും ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.